നമസ്കാരം ചിലർ അങ്ങനെയാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകാതെ താൻ തന്നെയാണ് വലുത് എന്ന ചിന്തയിൽ മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ തീർക്കും സ്വന്തം സന്തോഷവും കെടുത്തും അത്തരം ഒരു സംഭവമാണ് ഒഴിവുകാലം ആഘോഷിക്കാൻ പോയ ഒരാൾ വിമാനത്തിനുള്ളിൽ സൃഷ്ടിച്ച അലങ്കോലങ്ങളുടെ വാർത്ത നമ്മളോട് പറയുന്നത് യു കെയിലെ എഡിൻബർഗ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിലായിരുന്നു ഈ അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത് എഡിൻബർഗിൽ നിന്നും ടെനെ റൈഫിലേക്ക് പോയ വിമാനം ഒരു യാത്രക്കാരൻ അതിക്രമങ്ങൾ കാണിക്കാൻ തുടങ്ങിയതോടെ മദയിറയിലെ പോർട്ടോസാൻറ്റോ ദ്വീപിലുള്ള വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെത്തി ഒരു ഇരുപത്തിയാറുകാരനെ റൺവേയിലൂടെ കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ ഒരു സ്ത്രീയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന സംഭവം കാരണം വിമാനം ഇരുപത്തിയേഴ് മണിക്കൂറോളം വൈകിയെന്നാണ് റിപ്പോർട്ട് പോർച്ചുഗീസ് പത്രമായ ഡിയറിയോ ഡി നോട്ടീഷ്യാസ് ഓൺലൈനിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് യാത്രക്കാരെ പിടിച്ചുകൊണ്ടുപോകുന്നത് കാണാം മഞ്ഞ ജാക്കറ്റുകൾ അണിഞ്ഞ ഉദ്യോഗസ്ഥർ ഈ യാത്രക്കാരനെ നിയന്ത്രിക്കാൻ പെടാപ്പാട് വീഡിയോയിൽ ദൃശ്യമാണ് വിമാനത്തിന്റെ കമാൻഡറുടെ നിയമപ്രകാരമുള്ള ഉത്തരവ് ലംഘിച്ചതിനാൽ ഒരു വിദേശിയെ അറസ്റ്റ് ചെയ്തതായി മദൈറ പബ്ലിക് സെക്യൂരിറ്റി പോലീസിന്റെ റീജിയണൽ കമാൻഡർ അറിയിച്ചു ഒരു യാത്രക്കാരന്റെ അനുചിതമായ പെരുമാറ്റം നിയന്ത്രണാതീതമായതോടെയാണ് വിമാനം പോർട്ടോ സാൻഡോയിൽ അടിയന്തരമായി ഇറക്കിയതെന്നും പി എസ് പി വക്താവ് പറഞ്ഞു യാത്രക്കാരൻ ഉത്തരവുകൾ അനുസരിക്കാതെ വന്നതോടെ മറ്റു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കരുതി ശക്തി കുറഞ്ഞ വൈദ്യുതി ആയുധം പ്രശ്നക്കാരുടെ മേൽ പ്രയോഗിക്കേണ്ടി വന്നതായും അവർ വെളിപ്പെടുത്തി എഡിൻബർഗിൽ നിന്നും എൽ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വിമാനം ഒരു യാത്രക്കാരൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ പോർട്ടോ സാൻഡിലേക്ക് തിരിച്ചുവിട്ടതായി ജെറ്റ് ടു വക്താവും സ്ഥിരീകരിച്ചു യാത്രക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിമാനം യാത്ര തുടരുകയും ചെയ്തു ഇതിന്റെ ഫലമായി വിമാനം ഏറെ വൈകിയെങ്കിലും ഹോട്ടൽ താമസം ഭക്ഷണം എന്നിവ മറ്റു യാത്രക്കാർക്കായി വിമാന കമ്പനി ഒരുക്കിയതായി ജെറ്റ് ടു വക്താവ് അറിയിച്ചു ഇതിനു മുൻപും യാത്രക്കാർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് വിമാനങ്ങൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യം മറ്റൊരു ജെറ്റ് ടു യാത്രക്കാരൻ ക്യാബിനുള്ളിൽ മൂത്രവിസർജ്ജനം നടത്തുകയും കുട്ടികളെ മറ്റ് യാത്രക്കാരും ഭയപ്പെടുത്തുകയും ചെയ്യുന്നതിനെ തുടർന്ന് വിമാനയാത്രയ്ക്ക് ആജീവനാന്ത വിലക്കും കൽപ്പിച്ചിരുന്നു അതുപോലെ പറക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ച ഒരു യാത്രക്കാരനെ ജെറ്റ് ടു വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ട സംഭവം നടന്നു ഈ സംഭവത്തെ തുടർന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള വിമാനം ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയാണ് യാത്രക്കാരനെ ഇറക്കി വിട്ടത്